എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ഞങ്ങളുടെ ടീമിൻ്റെ സിനിമയല്ല അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഒരു കോൺസെപ്റ്റിൻ്റെ വിജയമാണത്. അതായത് നമ്മളുടെ സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ ആരു വേണേ ആയിക്കോട്ടെ, അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവരെന്നോ മറന്നുപോയ ഡ്രീം അതിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഈ ഒരു വറ്റം ഈ ബോബി സഞ്ജയ് റോഷൻ ആൻഡ്രൂസ് അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ മഞ്ജു വാര്യൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാമറമാൻ എല്ലാവരും ഒരു ചെറിയ ഒരു ശ്രമമായിരുന്നു അത്. അതിൻ്റെ വിജയം ഞങ്ങളുടെ വിജയമല്ല, ഇത്രയും സ്ത്രീകളുടെ ലോകമെമ്പാടുമുള്ള മലയാളി സ്ത്രീകളായാലും ഏത് രാജ്യക്കാരെയായാലും ഏത് സ്ത്രീകളായാലും എന്തെങ്കിലും ഒരിക്കൽ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ സ്വന്തം ജീവിതം മറന്നുപോയിട്ടുള്ള അവരുടെ ആ മെമ്മറി ഒരിക്കലെങ്കിലും ഒരു മിനിറ്റിനെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടെയാണ് ഈ സിനിമയുടെ വിജയം. ആ ടീം വർക്ക് എന്നല്ല പറയുക, അതിന് ആ കോൺസെപ്റ്റിനാണ് അതിൻ്റെ വിജയം. ആ കോൺസെപ്റ്റാണ് അതിൻ്റെ വിജയം. അത് ഉണ്ടാക്കിയ ബോബി സഞ്ജയുടെ ഹാൻഡ്സ് ഓഫ്. ഏതൊരു സ്ത്രീയുടെ കൂടെ സ്ത്രീയുടെ ഒരു പേരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഭർത്താവിൻ്റെ പേരായിരിക്കും കൂടെ. അപ്പോൾ തന്നെ അവർ ബൈ പ്രൊട്ടക്റ്റഡ് ബൈ നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നവളായിരിക്കും, അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലെന്നുള്ള രീതിയിലൊരു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും പഠിച്ചിരുന്ന എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ എല്ലാവർക്കും എൻ്റിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഒരു ടൈറ്റിൽ, എന്തിനാണ് ആ ടൈറ്റിൽ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഷീസ് ആൻ ഇൻഡിവിജ്വൽ, എന്തുകൊണ്ട് ആണുങ്ങൾക്ക് തിരിച്ച് എൻ്റെ പേരിനൊപ്പം ഭാര്യയുടെ പേരും ചേർത്ത് എഴുതും അങ്ങനെ ഇല്ലല്ലോ. സോ അതൊരു ആധിപത്യം എന്നൊരു കോൺസെപ്റ്റുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വേറിട്ടൊരു ചിന്തയാണ് ഈ പടം. അത്തരത്തിൽ എനിക്ക് ഈ പടത്തിൻ്റെ ഭാഗമൊക്കെ ആയി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന തന്നെ വലിയ കാര്യം. വർക്കിംഗ് റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ ഇവരെല്ലാവരായിട്ട്. ഇപ്പം റോഷൻ ആൻഡ്രസ് എന്ന് പറയുമ്പോൾ എന്നെ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന ആളെന്നുള്ള രീതിയിൽ എന്നെ ഒരു ബ്രദറിനെ പോലെയാണ് എന്ന് കരുതി. ഞങ്ങൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വിളിച്ചുകൊണ്ടിരിക്കുക, ഞാനും അമ്മ ചെറുതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ അൻവർഷമായിട്ട്. ഇവരെ കേട്ട് പുറമേ നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സാന്ന് തോന്നുന്നു മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. ആക്ച്വലി ഞങ്ങൾ വർക്കിംഗ് പാർട്ട്നേഴ്സാണ്, ഞങ്ങൾ വർക്ക് ചെയ്യും. അതോടുകൂടി കഴിഞ്ഞു, പിന്നെ ഒരു വിളിയും ഇല്ല, ഓണവും ഇല്ല, ഒന്നുമില്ല. വല്ലപ്പോഴും വഴിക്ക് വെച്ചോ കാണുമ്പോൾ ഒരു ഹായ് പറയും, അത്രേ ഉള്ളൂ. റോഷൻ ചേട്ടനായാലും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ റോഷൻ ആൻഡ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ടൈം നമ്മുടെ ഫീൽഡിൽ കൊണ്ടുവന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു കടപ്പാടുണ്ട്. പിന്നെ മെയിൻലി പറയുമ്പം ഈ പിന്നെ റോഷൻ ചേട്ടനെ ഇപ്പോൾ അന്ന് റിലീസിന് അന്ന് ഞങ്ങൾ സംസാരിച്ചതാണ്, അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഫോണിലൂടെ ഒരിക്കൽ സംസാരിച്ചു, അത്രേ ഉള്ളൂ. പറഞ്ഞപോലെ ആത്മബന്ധം ഡെയിലി കാണുന്നതിലോ സംസാരിക്കുന്നതിലോ അങ്ങനെയുള്ളതിലൊന്നുമല്ല ആത്മബന്ധം എന്ന് പറഞ്ഞത്. നമ്മളായിരിക്കും ഡെയിലി നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനായിട്ട് ഭയങ്കര ആത്മബന്ധം നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ആക്ച്വലി ആത്മബന്ധം ഈസ് സംതിങ് എൽസ്. എനിക്കത് നിർവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആത്മബന്ധം എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക. പണ്ട് ഞാൻ ഈ പ്രോഗ്രാമിംഗ് തുടങ്ങിയ സമയത്ത് ഇന്ന് നമ്മളൊരു ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തു. ഒരു വെസ്റ്റേൺ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് വെസ്റ്റേൺ മ്യൂസിക് ടൈപ്പ് ഒരു സോങ് ചെയ്തു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളത്തെ റെക്കോർഡിങ്ങിനുള്ള വിളി വരും. ഒരു കർണാട്ടിക് സോങ് റെക്കോർഡ് ചെയ്യാനുണ്ട്, അതിന് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് വിളിക്കും. ഓക്കെ, അതെങ്ങനെയാണ് പാട്ടെന്ന് മ്യൂസിക് ഡയറക്ടർ ട്യൂൺ ഇവിടെ വെസ്റ്റേൺ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്യൂൺ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കർണാട്ടിക് നാളെ പ്രോഗ്രാം ചെയ്യാനുള്ള പാട്ട്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിന് അങ്ങനെ ഒരു 10-12 വർഷം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് സ്കിപ്പ് ഔട്ട് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് ഈശ്വരാനുഗ്രഹത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പെട്ടെന്ന് ഒരു സീരിയസ് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ജിംഗിളിൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഒരു ചെറിയ ജിംഗിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻ്റ് ഏജൻസി കയറി വരുന്നു. ഭയങ്കര സീരിയസ് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോഴാണ് ഇടയിൽ കൂടി അവരാരും അറിയാണ്ട് വേറൊരു ചെറിയ ഡിസ്കകത്ത് കയറിയിട്ട് പടപടപട വേറെ ഭയങ്കര ടിങ്കിൾ ടിങ്കിൾ ലിറ്റി സ്റ്റാർ എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് തിരിച്ച് സീരിയസ് മ്യൂസിക്കുള്ള പാറ്റേണിലോട്ട് ഇറങ്ങുന്നു. ഈ ഒരു എക്സ്പീരിയൻസാണ്, പല രീതിയിലുള്ള വർക്കുകൾ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ട വന്നിട്ടുള്ളൊരു ഒരു ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിന് ഞാൻ അർഹനായി. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ജോണർ ഇഷ്ടപ്പെടാതിരിക്കുക. അതായത് ഇപ്പോൾ എനിക്ക് ചില മ്യൂസിഷ്യൻസ് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പ് മ്യൂസിക്കാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് കർണാട്ടിക് മ്യൂസിക്കാണ് ഇഷ്ടം, അതിലെ രാഗങ്ങളും പരിപാടികളൊക്കെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അടുത്തും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഏത് മ്യൂസിക്കാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർണാട്ടിക്കും കേൾക്കും, വെസ്റ്റേൺ കേൾക്കും, ഇവരാരും കേൾക്കാത്ത ആഫ്രോ ലാറ്റിൻ കേൾക്കും, ഞാൻ
റേഡിയോ വരുന്ന കച്ചേരികൾ കേൾക്കും, ബ്രിട്ടീഷ് ബീസിൻ്റെ പാട്ടുകൾ കേൾക്കും, എനി കൈൻഡ് സ്പാനിഷ് മ്യൂസിക് കേൾക്കും, സൂഫി സംഗീതം നിറയെ കേൾക്കും, ബാബുക്കേനെ കേൾക്കും, നമ്മുടെ ദേവരാമാഷിനെ കേൾക്കും, നമ്മുടെ സന്തോഷ് പണ്ഡിതിനെ കേൾക്കും, എല്ലാവരും കേൾക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇപ്പം ഇപ്പോഴത്തെ ജനങ്ങൾ എന്തൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ടോ, എന്തൊക്കെ അവരുടെ കാതിലൂടെ പോകുന്നുണ്ടോ, അവരെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പെട്ടെന്ന് 1983 കാലഘട്ടത്തിലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഓലഞ്ഞാലിക്കുരുവിയുടെ ജന്മം. അപ്പം ഇത് നമ്മളെല്ലാം കേൾക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് എന്ത് വേണമെന്നുള്ളത്, അല്ലെങ്കിൽ അവർ കേൾവിക്കാരായി, നമ്മൾ സാധാരണ ഒരു കേൾവിക്കാരനായി ഇരുന്നാൽ മാത്രമേ കേൾവിക്കാർക്ക് എന്ത് വേണമെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ കേൾക്കുന്ന ഒരാളായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പാട്ട് ഹിറ്റ് ചാർട്ട്സിൽ ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ സീക്രട്ട്, വേറെ ഒന്നുമില്ല. ഒരിക്കലും ഫ്രസ്ട്രേഷനില്ല. ആക്ച്വലി അന്ന് ഞാൻ ഇന്നത്തേക്കാൾ സന്തോഷവാനായിരുന്നു, അതാണ് സത്യം. അതായത് എനിക്ക് എന്നും ഇഷ്ടം മ്യൂസീഷ്യനായിരിക്കുക എന്നുള്ളതാണ്, ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്ന ആളല്ല, മ്യൂസീഷ്യനായിരിക്കുക എന്നുള്ളത്. അതിൽ ഒരു അടിമപ്പണിയായിട്ട് ഞാൻ കാണുന്നില്ല. ഏതൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിലും വർക്ക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഔസപ്പന്യ സാറിന് പോലെ ഒരു മഹാനായ മ്യൂസിക് ഡയറക്ടറിൻ്റെ താഴെ വർക്ക് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞത് പല മ്യൂസീഷ്യന്മാർക്കും കിട്ടാതെ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും ജീവിച്ചും മൺമറഞ്ഞവരൊക്കെ ഉണ്ടാവും അങ്ങനെ ആഗ്രഹിച്ചിട്ട്. അങ്ങനെ ഒരു അവ ഒരിക്കലും ഒരു ഒരു ഗുരുനാഥൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും അടിമകളല്ല. അതൊരു അത് ആരുടെ കീഴിൽ വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നമ്മൾ നിൽക്കുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും. പിന്നെ നമ്മളുടെ ബ്രില്ലിയൻസിയാണ് നമ്മളെന്ത് പഠിക്കണം എന്ത് പഠിക്കരുതെന്ന് തീരുമാനിക്കുന്നത്. എന്താണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്, അതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു, പിൽക്കാലങ്ങളിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മുടെ ബ്രില്ലിയൻസിയാണ്. ഇപ്പോൾ എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും ഒരേ കോഴ്സ് തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ ബ്രില്ലിയൻസി വരുന്നത് ഇത് പഠിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം എന്ന് പറഞ്ഞല്ലോ. ഔസപ്പൻ സാറിനോട് ഇത്രയും വർഷം വർക്ക് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നില്ല, ഒരേപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻലി പല പല എക്സ്പീരിയൻസ് പല രീതിയിലും പല മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നിനെ ഞാനൊരു കേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. ഇതെല്ലാം എനിക്ക് പിൽക്കാലത്ത് ഒരിക്കൽ എനിക്ക് ഐ വിൽ റിട്ടേൺ, ഐ വിൽ കം ബാക്ക് ആൻഡ് ഐ വിൽ ഗെറ്റ് പേ ബാക്ക് എന്നുള്ളൊരു ചിന്ത പണ്ടോട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ പല ഫ്രസ്ട്രേഷൻസ് പോലെ സിറ്റുവേഷൻ ഉണ്ട്, അന്ന് നമുക്ക് ഫ്രസ്ട്രേഷനാണെന്ന് തോന്നുന്നതായിരുന്നിരിക്കാം, പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതൊന്നും ഫ്രസ്ട്രേഷൻ അല്ല, ആക്ച്വലി അതെല്ലാം ഒരു പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്.